കിഫ്ബി എന്ന ഒന്നാം ലറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതി പൂട്ടാൻ തീരുമാനിച്ചു. കിഫ്ബിയുമായി മുന്നോട്ട് പോയാൽ താൻ കേന്ദ്ര ഏജൻസികളുടെ ഓഫീസ് കയറി ഇറങ്ങേണ്ടി വരുമെന്ന് ബാലഗോപാൽ പിണറായിയെ അറിയിച്ചതോടുകൂടിയാണ് കിഫ്ബി പൂട്ടാൻ മുഖ്യമന്ത്രി അനുമതി നൽകിയത്. കിഫ്ബി എന്ന ഉടായിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പിടിവാശിയാണ് കാരണം. ഐസക്കുമായി അകലം സൂക്ഷിക്കുന്ന ബാലഗോപാലിന്റെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂലിച്ചു. കിഫ്ബി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായതാണ് കാരണം. കഴിഞ്ഞ ബജറ്റിൽ തന്നെ ബാലഗോപാൽ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കിഫ്ബി വഴിയുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ 2023 ബജറ്റിൽ ഉണ്ടാകില്ല എന്ന വിവരം ധനമന്ത്രി എംഎൽഎമാരെ അറിയിച്ചു. 2024 കിഫ്ബിയെ പൂർണ്ണമായും തഴഞ്ഞു. കിഫ്ബിയിൽ നിലവിലെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ മാത്രം മുൻഗണന നൽകി മുന്നോട്ട് പോകാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. വായ്പയെടുക്കാൻ സർക്കാർ ഗ്യാരണ്ടി നിൽക്കാത്തത് കൊണ്ട് മാത്രം നിലവിൽ പുരോഗമിക്കുന്ന പദ്ധതികൾക്ക് പോലും പണം തികയാത്ത അവസ്ഥയുമുണ്ട് കിഫ്ബിക്ക്. 5 വർഷത്തിനിടെ 5000 കോടിയുടെ പദ്ധതിയാണ് കിഫ്ബിയെ കൊണ്ട് ഒന്നാം തരായി സർക്കാർ നടപ്പാക്കാൻ ലക്ഷ്യമിട്ടത്. 73,000 കോടി രൂപയൊക്കെയുള്ള പദ്ധതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എംഎൽഎമാർ നൽകുന്ന പദ്ധതി നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചതിലേറെയും ചെറുകിട പദ്ധതികളാണ്. കിഫ്ബി വഴി പദ്ധതികൾ നിർദ്ദേശിക്കേണ്ടതില്ല എന്നും മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട 20 പദ്ധതികൾ മുൻഗണനാക്രമം അനുസരിച്ച് നടപ്പാക്കാനുമാണ് എംഎൽഎമാരോട് ധനമന്ത്രി കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടത്. കിഫ്ബിക്ക് വേണ്ടി കടമെടുത്ത 12,562 കോടി രൂപ സംസ്ഥാനം കടമായാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. നിലവിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ പുതിയ വായ്പയ്ക്ക് കിഫ്ബി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചുവെങ്കിലും സംസ്ഥാനത്തിന്റെ മൊത്തം സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുമെന്ന വിലയിരുത്തലിൽ ധനവകുപ്പിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പദ്ധതികൾ പലതും മുടങ്ങുന്ന അവസ്ഥയുമുണ്ട്. കിഫ്ബി ഇതോടെ പൂട്ടേണ്ട അവസ്ഥയിലുമാണ്. അത് ബാലഗോപാലിന്റെ കൈകൊണ്ട് തന്നെ നടപ്പാക്കുമെന്നാണ് കരുതുന്നത്. ഇതിനെതിരെ കിഫ്ബി സിഇഒ കെ എം എബ്രഹാം മുഖ്യമന്ത്രിയെ കണ്ടെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ ചെവി കൊടുത്തതേയില്ല. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് എബ്രഹാം. 31,508 കോടിയാണ് ഇതുവരെ കിഫ്ബി വഴി സമാഹരിച്ചത്. പൊതുവിപണിയിൽ നിന്ന് കടമെടുത്തത് വഴി സെസ്സുകൾ വഴിയും കിട്ടിയത് 19,220 കോടിയാണ്. റവന്യൂ മോഡൽ പദ്ധതി വഴി കിട്ടിയ വരുമാനം 762 കോടിയും. കിഫ്ബി വഴി നിലവിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിയവയ്ക്ക് പകരമുള്ള പുതിയ പദ്ധതികൾക്കായി ഇനിയുള്ള സാധ്യതയുണ്ട്. കിഫ്ബിയെ പതിയെ പതിയെ ഇല്ലാതെയാക്കാനാണ് പരിപാടി. കേന്ദ്ര അനുമതിയില്ലാതെ കിഫ്ബി വഴി വിദേശ നിക്ഷേപം സ്വീകരിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് പിണറായി ഐസക്കിനെ ചതിച്ചത്. പൊതുവെ മാന്യൻ എന്നറിയപ്പെടുന്ന ബാലഗോപാൽ ആകട്ടെ കിഫ്ബിയുടെ പേരിൽ പഴി കേൾക്കാനും ഈഡിക്ക് മുന്നിൽ അറ്റൻഷനായി നിൽക്കാനും തൽക്കാലം തയ്യാറല്ല. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡി തുടർ സമൻസുകൾ അയക്കുന്നത് 2 മാസത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയുമാണ്. ഇക്കഴിഞ്ഞ December 1st ഇത്. ഹൈക്കോടതി സ്റ്റേയുടെ കാലാവധി February 1st കഴിഞ്ഞു. ഇതോടെ ഇഡി വീണ്ടും ഇറങ്ങി. അതിനു മുൻപ് കിഫ്ബിയെ ഇല്ലാതെയാക്കാനാണ് പിണറായിയുടെയും ബാലഗോപാലിന്റെയും ശ്രമം. വിദേശ വിനിമയ നിയമം ലംഘിച്ചതിൽ ഇഡി 2 വർഷമായി അന്വേഷണം നടത്തിയിട്ടുമുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് സ്റ്റേ ലഭിച്ചപ്പോൾ ഐസക്ക് പ്രതികരിച്ചത്.